പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചില ഡോക്ടർമാർ നിയമം ലംഘിച്ച് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതായി പരാതി. ഇതോടെ മെഡിക്കൽ കോളേജിൽ എത്തുന്ന സാധാരണക്കാരായ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭിക്കാത്ത സാഹചര്യമാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിയമം ലംഘിച്ച് ചില ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതായാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതോടെ കാസർഗോഡ് ജില്ലയിൽ നിന്നുൾപ്പെടെ മെഡിക്കൽ കോളേജിലെത്തുന്ന സാധാരണക്കാരായ രോഗികൾക്ക് ചികിത്സ ആവശ്യത്തിന് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നതാണ്. അതിനിടെയാണ് ഇപ്പോൾ പുതിയ വിവാദം. 125 ഡോക്ടർമാരെ UGC സ്കെയിലിൽ ഉൾപ്പെടുത്തിയ വലിയ ശമ്പളത്തോടുകൂടി തന്നെ നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സർക്കാർ സ്ഥിരപ്പെടുത്തിയിട്ടും ആ സ്ഥിരപ്പെട്ട ഡോക്ടർമാരൊക്കെ സ്വകാര്യ ആശുപത്രികളിൽ ഈ ശമ്പളം വലിയ ശമ്പളം വാങ്ങുന്നതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളിലും സ്വകാര്യ ക്ലിനിക്കുകളിലും പ്രാക്ടീസ് നടത്തിക്കൊണ്ട് രോഗികളെ പരിശോധിച്ച് മുന്നോട്ട് പോവുകയും സർക്കാർ മെഡിക്കൽ കോളേജിൽ അവരുടെ സേവനം അവ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമായ കാര്യമാണ്. ഈ വിലക്കയറ്റവും തൊഴിലില്ലായ്മയെല്ലാം കൊണ്ട് മുട്ടിമുട്ടുന്ന ഏറ്റവും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരൻ്റെ ആരോഗ്യ പരിപാലനത്തിന് സാധാരണക്കാരൻ്റെ ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർമാരുടെ അഭാവം, ഡോക്ടർമാർ സ്ഥിരപ്പെടുത്തിയിട്ടും 125 ഡോക്ടർമാരെ സ്ഥിരപ്പെടുത്തിയിട്ടും അവരെല്ലാം അതിൽ ഭൂരിപക്ഷം ആളുകളും സ്വകാര്യ ക്ലിനിക്കിൽ പരിശോധന നടത്തി മുന്നോട്ട് പോകുന്നത് അത്യന്തം പ്രതിഷേധാർഹമാണ്. കഴിഞ്ഞ മാസം 125 ഡോക്ടർമാരെ സർക്കാർ അംഗീകരിക്കുകയും ഇവർക്ക് വലിയ തോതിൽ UGC സ്കെയിലിൽ ശമ്പളം അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ചില ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രികളിൽ ഡ്യൂട്ടിക്ക് പോകുന്നതായാണ് പരാതി. ശസ്ത്രക്രിയ നടത്താൻ ഇവർ വൻതുക വാങ്ങുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ചില ഡോക്ടർമാരുടെ സേവനം യഥാവിധി രോഗികൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് പരാതി ഉയർന്നത്. ചില ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരെ കാണാനും ചികിത്സിക്കാനും സ്വകാര്യ ആശുപത്രികളിൽ പോകേണ്ട സ്ഥിതിയാണ്. സാധാരണക്കാർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് ഇതുവഴി ഉണ്ടാകുന്നത്. സ്വന്തം ക്ലിനിക്കുകളിലും സ്വകാര്യ ക്ലിനിക്കുകളിലും ആശുപത്രികളിലുമാണ് ചില ഡോക്ടർമാർ പ്രധാനമായും പ്രാക്ടീസ് നടത്തുന്നത്. പരാതി ഉയർന്നതിനെ തുടർന്ന് പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയതായും സൂചനയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.